നമസ്കാരം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് സന്തോഷ് ചേട്ടൻ്റെ വീട്ടിലാണ്. അതായത് ഈ യദുവിനെ കാണാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പം ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ 36-ാമത്തെ ദിവസം തൊട്ടൊരു കോട്ട് വന്നിട്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. അവന് സാധാരണ രീതിയിൽ ഒന്നും പറ്റത്തില്ല. അപ്പം അതിനൊക്കെ ആയിട്ട് പിന്നെ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അതിനൊക്കെ ആയിട്ട് ഈ വണ്ടി പറ്റുന്നില്ല. അവർക്ക് അതിന് വേണ്ട ഒരു സഹായം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് എന്നെ കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ചെയ്യണം. ഇപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായമാണ് ഞങ്ങൾ വന്നത്. അവൻ കിടന്ന കിടപ്പിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നതും. എല്ലാം ഇവർക്ക് ഇവരുടെ ആരോഗ്യം ഇവരുടെ കുഞ്ഞിനെ പൊക്കിയെടുത്ത് കൃഷ്ണൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സഹായം എല്ലാരും ചെറിയ ആഗ്രഹമാണ്. അവനൊരു വീൽചെയർ എന്ന് പറയുന്നത് അതായത് മടക്കാൻ പറ്റിയ ഒരു വീൽചെയർ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അവരുടെ ആരോഗ്യത്തിന് കൊണ്ട് പറ്റുന്നില്ല കുഞ്ഞിനെ എടുക്കാനായിട്ട്. ഇപ്പം 11 വയസ്സോളം ആയ കുഞ്ഞിനെ അവർക്ക് പൊക്കിക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ആ അവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീൽചെയറിൻ്റെ അകത്ത് കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പം പിന്നെ ഈ 2 വർഷമേ ആയിട്ടുള്ളൂ കുഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായം ചെയ്ത ആ കുഞ്ഞിനൊരു വീൽചെയറും ആകും. അപ്പം അതെല്ലാരും കൂടെ ഒന്ന് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വകുപ്പിൽ തന്നെ കാലങ്ങനെ വെച്ചേക്കുന്നേടി കൂട്ടിട്ടുണ്ട് കാല്. അവർക്ക് അത്യാവശ്യം എന്ന് പറയുമ്പോൾ ഒരു പെരയാണ് ഇല്ലാത്തത്. നമുക്ക് പെര ഒരു പഞ്ചായത്ത് ലൈഫിൻ്റെ പെര ഉണ്ടെന്ന് പറയുന്നു, മത്സ്യവീട്ടിലെ പെരയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇതൊന്നും ഒന്നും ആയിട്ടില്ല ഇപ്പോഴും. പിന്നെ അവർക്ക് അത്യാവശ്യം ഒരു പെരയെന്ന് പറയാൻ സൗകര്യമില്ല ഇതിനകത്ത്. ഒരു മോളുള്ള അതിനെ മൂത്ത അതിനെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് തൃക്കുന്നപ്പോഴേ നിർത്തി പഠിപ്പിക്കുക അതിനെ. ഇവിടുത്തെ സൗകര്യക്കുറവുണ്ട്. പിന്നെ എന്ത് സഹായത്തിന് ഓടി വരാൻ, ഞാൻ അടുത്തുള്ളത് കൊണ്ട് ഞാൻ ഓടി ഓടി വരുന്നു. ആശുപത്രി പോക്കിനൊക്കെ ഞാൻ തന്നെ ഓടി വരേണ്ടത് കൊണ്ടുപോകാൻ. ഇവരെ കൊണ്ട് രണ്ടിൻ്റെയും അവസ്ഥ ഇതല്ലേ. അപ്പം പിന്നെ അവരെ കൊണ്ടൊന്നും ചേട്ടനെന്ത്, ചേട്ടനൊരു കാലും ഒരു കൈയും തേമ്പി ഇരിക്കുക. അപ്പൊ അങ്ങനെ അത് കാരണം ചേട്ടൻ പറിക്കാൻ പോകുന്നത്, ഒരു ദിവസം പോയാൽ പിന്നെ പിറ്റേ 2-3 ദിവസത്തേക്ക് ആ ഒരു അവസ്ഥയാവും. അടുത്ത് ഞാൻ ഉള്ളതുകൊണ്ട് ഒരു സഹായം അവർക്ക് എന്ത് കാര്യത്തിനും ഇങ്ങനെ പോകാനും വരാനും എടുക്കാനും ഒക്കെ. അല്ല രണ്ടും ഇങ്ങനെ തന്നെ അമ്മയ്ക്കും ഒരു ഇച്ചിരി ഇതുള്ളതാണ് ബുദ്ധിക്കുറവ്. പക്ഷെ അതിൽ നിൽക്കുന്നു അങ്ങനെ. പിന്നെ അതെ അവൻ്റെ ഇളയതാ ഇത്, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവരിപ്പോ ഇവര് 5 പേരും മോളെ അങ്ങോട്ട്, 6 പേരായിരുന്നു. അതിൽ ഒരാളെ ചേച്ചി കൊണ്ടുപോയിരിക്കുക. കാര്യം ഇവിടുത്തെ സൗകര്യം പ്രായമായ പെൺകുഞ്ഞി കൊച്ചിന്റെ കൂടെ ഓടാനുണ്ടാന്ന് പറഞ്ഞ് ചേച്ചി അവിടെ നിർത്തി പഠിപ്പിക്കാം. അങ്ങനത്തെ സ്കൂളിലാണ് കിട്ടിയത്. ഇപ്പൊ തുറക്കുന്നപ്പോഴും ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പഠിക്കുക അത്. പിന്നെ ഇവര് മാത്രമുള്ള അത്യാവശ്യം അമ്മയ്ക്കാണെങ്കിൽ ഏത് സമയം ശ്വാസമുട്ടില്ലാതെ അങ്ങനെ ഇതിന് കൊച്ചിനെ പൊക്കിക്കൊണ്ട് നടക്കാനൊന്നും അണ്ണനെ കൊണ്ട് പറ്റത്തില്ല. ആകെ പിന്നെ അതും ഇതിൻ്റെ മൂത്ത പെങ്ങളുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനും കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ മക്കൾ വരും സഹായിക്കാനായിട്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ അതുങ്ങൾ ഓടി വരും എൻ്റെ മക്കൾ. അവർക്ക് അതേ ഉള്ളൂ ഹെൽപ്പ്. ഇനി എഴുത്തുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാത്തിനും. ഏതുമോനെ അവന്റെ ഒറ്റ തെന്നി വരരുത്, ശ്രദ്ധിച്ചോ. കണ്ണു പൊത്താതെ വടിയെടുക്കണ, ഇത് വടിയെടുക്കണ അച്ചാവ. ഇതെടുക്കട്ടെ.
എടുത്തോണ്ട് നടന്നാണോ എല്ലാം? Thank you.